Hi dear children, good morning. How are you? I hope all of you are fine. Today we are going to study aerials. Do you like aerials? Okay, aerials il innu nammal padikkan povu endanu ariyo. Listen here. What are these? These are vehicles. What are these? These are vehicles. ഇതെല്ലാം വാഹനങ്ങളാണ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ, എന്തിനാണ് വെഹിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ്? Yes, vehicles are used for transport. ഗതാഗതത്തിന് വേണ്ടിയാണ് നമ്മൾ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഗതാഗതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് എന്ത് ഉപയോഗിക്കും? വെഹിക്കിൾസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും നമ്മൾ വെഹിക്കിൾസ് ഉപയോഗിക്കുന്നു. ഓക്കെ, പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട് അല്ലേ? അല്ലേ, ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങളാണുള്ളത്? എയറിലൂടെ പോകുന്ന വാഹനങ്ങളുണ്ട് അല്ലേ, വായുവിലൂടെ പോകുന്നത്, പിന്നെയോ ലാൻഡിലൂടെ പോകുന്നത് അല്ലേ, റോഡിലൂടെ പോകുന്നതും അതുപോലെ തന്നെ റെയിൽസ് അല്ലേ. രണ്ടും എന്താണ്? ലാൻഡ് ട്രാൻസ്പോർട്ട് ആണ് കേട്ടോ. പിന്നെയോ വാട്ടിലൂടെ പോകുന്ന വെഹിക്കിൾസും അല്ലേ. ഓക്കെ, ട്രാൻസ്പോർട്ടിനെ ഗതാഗതത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതൊക്കെയെന്നറിയോ? എയർ ട്രാൻസ്പോർട്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്. ഇതൊക്കെയാണ് എയർ ട്രാൻസ്പോർട്ട്, ലാൻഡ് ട്രാൻസ്പോർട്ട്, വാട്ടർ ട്രാൻസ്പോർട്ട്. വായുവിലൂടെ പോകുന്ന വെഹിക്കിൾസ്. പിന്നെയോ ലാൻഡിലൂടെ പോകുന്ന വെഹിക്കിൾസ്. പിന്നെയോ വാട്ടറിലൂടെ പോകുന്ന വാഹനങ്ങൾ. ഓക്കെ, കഴിഞ്ഞ ഈവിഎസിന്റെ ക്ലാസ്സിൽ എയറിലൂടെ പോകുന്ന വെഹിക്കിൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ട് ഏതൊക്കെയാണെന്ന്? ഉണ്ടോ? ഇത് സൗണ്ടിൽ എന്ന് പറഞ്ഞേ, ഏതൊക്കെ വെഹിക്കിൾസ് ആണ് എയറിലൂടെ പോകുന്നത്? ഏതൊക്കെയാണ്? എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ അല്ലേ. ഏതൊക്കെയായിരുന്നു? എയ്റോപ്ലെയിൻ, ഹെലികോപ്റ്റർ. വെരി ഗുഡ്, എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലാൻഡിലൂടെ പോകുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലാൻഡ് ട്രാൻസ്പോർട്ടിൽ പ്രധാനമായിട്ടും രണ്ട് ട്രാൻസ്പോർട്ടുകളാണുള്ളത്. ഇതൊക്കെന്നറിയോ? റോഡ് ട്രാൻസ്പോർട്ട്, അതുപോലെ തന്നെ റെയിൽസ്. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുണ്ട്, അതുപോലെ തന്നെ റെയിൽസ്, റെയിൽ പാത്തിലൂടെ പോകുന്ന വാഹനമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ലിസൺ ഹിയേ, ഇറ്റ്സ് ദ പിക്ചർ ബൈക്ക് അല്ലേ. എല്ലാവരും ബൈക്ക് ഒക്കെ കണ്ടിട്ടുണ്ടല്ലേ. ബൈക്കിലിരുന്ന് യാത്ര ചെയ്തു വരുന്നുണ്ട് അല്ലേ. എല്ലാവരും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്യാത്ത വരുന്നുണ്ടോ? ഇല്ല അല്ലേ. ടീച്ചറുടെ കാര്യം ചോദിക്കട്ടെ, ബൈക്കിന് എത്ര വീൽസ് ആണുള്ളത്? എത്ര വീൽസ് ആണ്? 2 വീൽസ് അല്ലേ, രണ്ട് ചക്രങ്ങളാണുള്ളത് അല്ലേ. ഓക്കെ, വാട്ട്സ് ദ സ്പെല്ലിംഗ് ഓഫ് ബൈ? നമുക്ക് നോക്കാം. BIKE ബൈക്ക്. വൺസ് മോർ, BIKE ബൈക്ക്. ഓക്കെ, ഇനി അടുത്ത റോഡിലൂടെ പോകുന്ന വെഹിക്കിൾ ഏതാണെന്നറിയോ? ലിസൺ ഹിയേ, ഇറ്റ്സ് ദ പിക്ചർ സ്കൂട്ടർ. എന്താണ്? സ്കൂട്ടർ. ഓക്കെ, സ്കൂട്ടറിനും എത്ര വീൽസ് ആണുള്ളത്? എത്ര വീൽസ് ആണ്? 2 വീൽസ് അല്ലേ. 2 വീൽസ് അല്ലേ, ബൈക്കിനും 2 വീൽസ് ആണ്, സ്കൂട്ടറിനും 2 വീൽസ് ആണ്. നമുക്ക് എന്തെയ്യാം? സ്കൂട്ടറിന്റെ സ്പെല്ലിംഗ് കൂടി നോക്കാം. ഓക്കെ, SCOOTER സ്കൂട്ടർ. വൺസ് മോർ, SCOOTER സ്കൂട്ടർ. ഓക്കെ, ലിസൺ ഹിയർ,
ഫിഷ് മീനെ പിടിക്കുന്നതിനുള്ള ബോട്ട് ഉണ്ട് അല്ലേ, ഡിഫറെന്റ് സൈസ് ഉണ്ട്. പിന്നെ
ഫോട്ടോ ടീച്ചർക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. സീ യു ടുമോറോ.